2020 ലോകകപ്പിൽ ഇത്തവണ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള രണ്ട് ടീമുകൾ ശനിയാഴ്ച ബാർബഡോസിൽ നടക്കുന്ന കലാശപ്പോരിൽ മുഖാമുഖം വരികയാണ്. പ്രഥമ ഡിവിഷനിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ രണ്ടാം ലോകകപ്പാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ചരിത്രത്തിലാദ്യമായി ലോകകപ്പ് ഫൈനലെത്തിയ സൗത്ത് ആഫ്രിക്കയുടെ ലക്ഷ്യം കന്നി ലോക കിരീടമാണ്. ശനിയാഴ്ച രാത്രി ബാർബഡോസിലെ കെൻസിംഗ്ടൺ ഓവലിലാണ് ഇന്തോ ആഫ്രിക്കൻ പോരാട്ടം നടക്കുവാനിരിക്കുന്നത്. സെമി ഫൈനലിലടക്കം ടൂർണമെന്റിൽ പല മത്സരങ്ങളിലും ഇത്തവണ മഴ രസം കൊല്ലിയായി എത്തിയിരുന്നു. മഴയും പിച്ചിലെ ഈർപ്പവും കാരണം ചില മത്സരങ്ങൾ ഫലമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ ചിലതിൽ ഓവറുകൾ വെട്ടി ചുരുക്കുകയും ചെയ്തു. ഫൈനലിലും കാര്യങ്ങൾ അത്ര ശുഭകരമാവില്ല എന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഫൈനലിൽ മഴ വില്ലനായി എത്തുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഫൈനലിന് റിസർവ് ദിനം അനുവദിക്കപ്പെട്ടിട്ടുണ്ടോ? നമുക്കൊന്ന് പരിശോധിക്കാം. മൺസൂൺ സീസൺ ആയതുകൊണ്ട് തന്നെ കരീബിയയിൽ പലയിടങ്ങളിലും മഴ ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കഴിഞ്ഞ രണ്ട് സെമി ഫൈനലുകളിലും ഇടയ്ക്ക് മഴ തടസ്സപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഫൈനലിലും കാര്യങ്ങൾ വ്യത്യസ്തമല്ല. ശനി ഞായർ ദിവസങ്ങളിൽ ഇവിടെ മഴ പെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ഇത് തീർച്ചയായും ക്രിക്കറ്റ് പ്രേമികളെ നിരാശപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. കാലാവസ്ഥാ റിപ്പോർട്ട് പ്രകാരം ശനിയാഴ്ച ബാർബഡോസിൽ ഉച്ചയ്ക്ക് മുമ്പ് ഇടിയോടുകൂടി മഴ പെയ്യുവാൻ സാധ്യതയുണ്ട്. കൂടാതെ മൂടിക്കെട്ടിയ കാലാവസ്ഥയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്. പുലർച്ചെ 3 മുതൽ 5 വരെയും വൈകിട്ട് 3 മുതൽ 5 വരെയും മഴ സാധ്യത നിലനിൽക്കുന്നുണ്ട്. വിൻഡി സമയം രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെയാണ് മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഈ സമയത്ത് മഴ പെയ്യുവാൻ സാധ്യത കുറവായതിനാൽ മത്സരം ചിലപ്പോൾ തടസ്സപ്പെട്ടേക്കില്ല. ഇനി റിസർവ് ദിനം നോക്കുകയാണെങ്കിൽ ആദ്യ സെമി ഫൈനൽ പോലെ തന്നെ ഫൈനലിലും റിസർവ് ദിനം അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശനിയാഴ്ച മഴ കാരണം മത്സരം നടത്തുവാൻ സാധിക്കാതെ വരികയോ മുടങ്ങുകയോ ചെയ്താൽ കളി ഞായറാഴ്ചയിലേക്ക് മാറ്റും. ഫൈനൽ ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടുള്ള ശനിയാഴ്ച മത്സരം പൂർത്തിയാക്കുവാൻ 190 മിനിറ്റ് അധികമായി അനുവദിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ സമയത്തിനുള്ളിലും മത്സരം നടന്നില്ലെങ്കിൽ മാത്രമേ റിസർവ് ദിനത്തിലേക്ക് മത്സരം കടക്കുകയുള്ളൂ. ശനിയാഴ്ച ഫൈനൽ ആരംഭിക്കുകയും മഴ കാരണം പിന്നീട് മത്സരം തടസ്സപ്പെടുകയും ഓവർ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തെന്ന് കരുതുക. അത് പിന്നീട് കളി നടന്നില്ലെങ്കിൽ തലേ ദിവസം നിർത്തി എടുത്തുനിന്നായിരിക്കും റിസർവ് ദിനത്തിൽ മത്സരം പുനരാരംഭിക്കുക. ഇനി ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള ഫൈനൽ മത്സരം ഉപേക്ഷിക്കുകയാണെങ്കിൽ കിരീടം ആര് നേടുമെന്നുള്ള ചോദ്യമാണ്. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള രണ്ടാം സെമിയിൽ റിസർവ് ദിനമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മത്സരം നടന്നില്ലെങ്കിൽ സൂപ്പർ എട്ടിലെ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് നേരിട്ട് ഫൈനലിലേക്ക് മുന്നേറാമായിരുന്നു. പക്ഷേ ഫൈനലിൽ ഇന്ത്യക്കോ സൗത്ത് ആഫ്രിക്കയ്ക്കോ അത്തരം ആനുകൂല്യങ്ങളൊന്നും ലഭിക്കില്ല. മഴയെ തുടർന്ന് ശനിയാഴ്ചയും റിസർവ് ദിനമായ ഞായറാഴ്ചയും കളി നടന്നില്ലെങ്കിൽ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും സംയുക്ത ജേതാക്കളായി പ്രഖ്യാപിക്കും. ചരിത്രമെടുത്താൽ ഇന്ത്യക്ക് നേരത്തെ ഈ തരത്തിൽ ഒരിക്കൽ ICC ട്രോഫി പങ്കുവെക്കേണ്ടി വന്നിട്ടുണ്ട്. 2002 ചാമ്പ്യൻസ് ട്രോഫിയിലാണ് ഇന്ത്യയും ശ്രീലങ്കയും കിരീടം പങ്കിട്ടത്. ഫൈനൽ ദിവസവും റിസർവ് ദിനവും മഴ കാരണം മത്സരം പൂർത്തിയാക്കാനാവാതെ ഉപേക്ഷിക്കപ്പെടുകയായിരുന്നു. തുടർന്നാണ് ഇന്ത്യയും ലങ്കയും ട്രോഫി പങ്കുവച്ചത്. അപ്പോൾ ആരായിരിക്കും ഇത്തവണത്തെ 2020 ലോകകപ്പ് കിരീടം ഉയർത്തുക? അത് ഇന്ത്യ ആയിരിക്കുമോ അതല്ല ആദ്യമായി സൗത്ത് ആഫ്രിക്ക ആയിരിക്കുമോ? നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.